ഉപവാസത്തെ തിന്മയ്ക്കെതിരായ ആയുധമായിട്ട് നിർവചിച്ചെടുത്തത് ക്രിസ്തുവായിരിക്കണം. തിന്മയുടെ കളിപ്പാട്ടമായി മാറിയ ഒരു ബാലനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ തോറ്റുതുന്നം പാടിയ ശിഷ്യരോട് അതാണ് അവിടുന്ന് പറഞ്ഞത്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടേ നിങ്ങൾക്ക് ഇതിനെ നേരിടാനാവൂ. സ്വാഭാവികമായും ആ ആയുധം കൊണ്ട് തിന്മയെ നേരിട്ട ഒത്തിരി സുഹൃതജന്മങ്ങളെ നാം കരം കൂപ്പി ഓർമ്മിക്കുന്നു. അതിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും സുന്ദർലാൽ ബഹുഗുണയും ഇറോം ശർമിളയുമുണ്ട്. പട്ടിണി കിടക്കുന്ന ചില മനുഷ്യർ ഭക്ഷിക്കുന്ന മനുഷ്യരുടെ കുറ്റബോധത്തെ ഉണർത്തുന്നു. ഒടുവിൽ അവരിൽ നിന്ന് നന്മയുടെ നീർപ്രവാഹങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ സംസ്കാരങ്ങളും ഉപവാസത്തെ ഗൗരവമായി എടുക്കുന്നുണ്ട്. തുപ്പലുപോലും ഇറക്കാതെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അത് പാലിക്കുന്നുണ്ട്. ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ ഉപവാസം ശക്തമായ ഒരാത്മീയ ക്രമമാണ്. അപർണയെന്ന ആ പേരോർക്കൂ. ഒരില പോലും ഭക്ഷിക്കാതെ കഠിന തപസ്സിലേർപ്പെട്ട ഒരു ദേവീ സങ്കല്പമാണത്. ആട്ടെ, ഉപവാസം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇത്രയേയുള്ളൂ ശരീരം എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണത്. 50 ദിവസത്തെ നോമ്പിന്റെ ആദ്യ ദിനങ്ങളിൽ നിങ്ങൾ അത്തരമൊരു കർമ്മത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം. ഒരു നുള്ള വിഭൂതി നെറ്റിത്തടത്തിൽ പൂശി നിങ്ങളുടെ വൈദികൻ കാതിലതാണ് പറഞ്ഞത്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ശരീരം മാത്രമേയുള്ളൂ എന്ന മട്ടിൽ ജീവിക്കുന്നവരുടെ വംശം പെരുകുകയാണ്. അതിനിടയിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന പ്രാർത്ഥനാപൂർവമായ ചെറുത്തുനിൽപ്പാണ് ഉപവാസത്തിന്റെ സംസ്കാരം. വിശക്കുക, അപ്പം ഭക്ഷിക്കുക എന്ന സരള സമവാക്യത്തിലേക്ക് ജീവിതം ചുരുങ്ങിക്കൂടാ. ജീവിതത്തിന്റെ ഏകാഗ്രതയെ തിരികെ പിടിക്കാനും ഉപവാസം എന്നെ സഹായിച്ചെന്നിരിക്കും. വളരെ കുറച്ചു കാര്യങ്ങളിൽ ജീവിച്ചു തുടങ്ങുന്നത് തന്നെ കുറെ കൂടി ജീവിതം കേന്ദ്രീകൃതമാകുന്നു എന്നതിന്റെ അടയാളമാണ്. പള്ളിയുടെ നിയമമനുസരിച്ച് കുഞ്ഞുങ്ങൾ ഉപവസിക്കാൻ കടപ്പെട്ടവരല്ല. എന്നാൽ പോലും അവരോടും അതിനെക്കുറിച്ചൊക്കെ പറയാൻ നേരമായി. വിശപ്പെന്നൊരു യാഥാർത്ഥ്യത്തെ പരിചയപ്പെടാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അപകടകാരികളാണ്. സച്ചിദാനന്ദന്റെ കവിതയിലെന്ന പോലെ ക്ഷേത്രം സന്ദർശിച്ച് ചെറിയ മകളുമായി അച്ഛനും അമ്മയും പുറത്തേക്കെത്തുമ്പോൾ എതിരെ ജീവിതത്തിന്റെ സമസ്ത സങ്കടങ്ങളും വരുന്നു. ദാരിദ്ര്യവും രോഗവും വാർദ്ധക്യവുമൊക്കെ. കണ്ണുപൊത്തു, അവളൊന്നും കാണരുത്. ഇതൊക്കെ കാട്ടാതെ നമ്മളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആത്മീയപാത ശരീരത്തെ പാടെ തകർത്തു കളയും, പിന്നീടതിനെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കും. തറയ്ക്ക് താഴെയുള്ള നിധി പുറത്തെടുക്കാൻ വീട് പൊളിക്കുന്നത് പോലെ പിന്നീട് ആ നിധി ഉപയോഗിച്ച് അത് പൂർവാധികം ഭംഗിയിൽ പുതുക്കിപ്പണിയും. റൂമി.